പാലക്കാട് ഒറ്റപ്പാലത്ത് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം സ്വദേശി മുസ്തഫ. തിരുവനന്തപുരം മാരിനാട് പീഡന പരാതിയിൽ കോടതി ഉത്തരവ് നിലനിൽക്കെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ വെള്ളനാട് സ്വദേശി സജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ പിടികൂടിയത് ഒളിവിൽ കഴിയുന്നതിനിടെ. തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് പിടിയിൽ. പിടിയിലായത് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി സുഭാഷ്. തൃശൂർ തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 402 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് VKS ശാസ്ത്ര സാംസ്കാരികോത്സവത്തിന് എറണാകുളത്ത് തുടക്കം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാട്ടുപന്നികൾ കടകൾ നശിപ്പിച്ചു. കടകൾ നശിപ്പിച്ചത് ആമച്ചൽ വ്യാപാര സ്ഥാപനത്തിലെ കടകൾ. കടകളിലെ സാധനങ്ങൾ നശിപ്പിച്ചു. വൻ നാശനഷ്ടം സംഭവിച്ചതായി കടയുടമകൾ. പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക് സ്വന്തമായി വാഹനം. വാഹനം നൽകിയത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വാഹനം പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എടത്തോ തലവടിയിൽ തരിശുഭൂമി കൃഷിക്ക് യോഗ്യമാക്കി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയത്. തൃശൂർ എടത്തുരുത്തിൽ രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ചന്ദ്രാപിന്നി സ്വദേശി അതുൽ. വാക്കുതർക്കത്തെ തുടർന്ന് അയനിച്ചോട് സ്വദേശികളായ ബാസിയെയും അജയ് കുമാറിനെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മലപ്പുറം ഇരിമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വലിയകുന്ന് ഗ്രാമീണ ബാങ്കുമായി സഹകരിച്ച്. തൃശൂർ മണ്ണുത്തിയിൽ ആട് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. പരിപാടി സംഘടിപ്പിക്കുക കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. പരിപാടി ഒക്ടോബർ 22 മണ്ണുത്തി ആട് ഫാമിൽ വെച്ച് നടക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഫാം ഡയറക്ടറുമായി ബന്ധപ്പെടുക. എറണാകുളം പറവൂരിൽ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾ തുടങ്ങി. ചടങ്ങ് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളി പെരുന്നാളിന് കൊടിയേറി. 12-13 തീയതികളിലാണ് പെരുന്നാൾ. പെരുന്നാളിന് മുന്നോടിയായി 200 കുടുംബങ്ങൾക്ക് അരിവിതരണം നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥിയെ പന്നി ആക്രമിച്ചു. പരിക്കേറ്റത് +2 വിദ്യാർത്ഥി ആർഷയ്ക്ക്. ആക്രമണത്തിൽ തുടഭാഗത്ത് ഗുരുതര പരിക്കേറ്റ ആർഷയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. സ്ഥലത്ത് പന്നിശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. തൃശൂർ വടക്കാഞ്ചേരി മുൻ മെമ്പറും തെക്കുംകര ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി A മാധവന്റെ 6th ചരമ വാർഷിക ദിനം ആചരിച്ചു. വാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണവും ഫോട്ടോ അനാചാദനവും നടന്നു. ആലപ്പുഴ കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമടം സദസ് ഉദ്ഘാടനം ചെയ്തു. പൊതു ടാപ്പുകളിലും കിയോസ്കുകളിലും അടിയന്തരമായി കുടിവെള്ളമെത്തിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് അതിരപ്പള്ളി സ്വദേശികളായ സുധീൽ, പ്രതാപൻ എന്നിവർ. പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നി നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു. എറണാകുളം പറവൂരിൽ ജില്ലാ സ്പോർട്സ് ആൻഡ് കളരിപ്പയറ്റ് അസോസിയേഷന്റെയും അർജുന പയറ്റ് കളരിയുടെയും ആഭിമുഖ്യത്തിൽ കളരിപ്പയറ്റ് നടന്നു. കളരി ആചാര്യ കുഞ്ഞപ്പൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പറവൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ഓട്ടിസം സെന്റർ സന്ദർശിച്ചു. സന്ദർശനം NSS ചാരെ പ്രവർത്തനത്തിന്റെ ഭാഗമായി. തിരുവനന്തപുരത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തിക്കൊന്ന കേസിൽ ഭർത്താവിന് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 9 ലക്ഷം രൂപ പിഴയും ശിക്ഷ. നഗരൂർ സ്വദേശി അജിയെയാണ് കോടതി ശിക്ഷിച്ചത്.